നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൻ്റെ റോള് വഹിക്കാൻ പോവുകയാണ് ഡോക്ടർ ശശി തരൂർ. നമുക്കറിയാം അദ്ദേഹം തിരുവനന്തപുരം എം പി ആയി 3 തവണയായി തുടർച്ചയായി ജയിച്ച വ്യക്തിയാണ്. ആദ്യം 1 ലക്ഷം വോട്ടിന്, രണ്ടാമത് 15,000 വോട്ടിന് ഒ രാജഗോപാൽ എന്ന നേതാവുമായി ശക്തമായ മത്സരത്തിനൊടുവിൽ 15,000 വോട്ടിന്, പിന്നീട് ഇപ്പോൾ കുമ്മനം രാജശേഖരനെതിരെ വീണ്ടും 1 ലക്ഷം വോട്ടിന് വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പത്രിക തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. എല്ലാ രീതിയിലുമുള്ള വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പത്രിക തയ്യാറാക്കുമ്പോൾ ആ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കാൻ ശശി തരൂറിനെ പോലൊരാൾ അഭികാമ്യനാണ് എന്ന് പാർട്ടി ഒന്നടങ്കം പറയുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഡോക്ടർ ശശി തരൂറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 10-അംഗ സമിതി രൂപീകരിച്ചത്. അതിൽ നിർണായകമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ശശി തരൂർ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമായിരിക്കും അന്തിമ പ്രകടന പട്ടിക പുറത്തിറക്കുന്നത് എന്നും നിർദ്ദേശം വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കുക എന്നത് ഒരു ബൗദ്ധികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കേവലം ജൽപ്പനങ്ങളും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും തയ്യാറാക്കിയാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ കൊണ്ടാവുക എന്നൊരു മുന്നണി സുതാര്യമായി ജനങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് ആ പത്രികയെ ജനങ്ങൾ അംഗീകരിക്കുകയും ഒരുപക്ഷെ ക്രിയാത്മക പ്രതിപക്ഷമായി അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പലതവണയും കോൺഗ്രസ്സിന് അപജയം വന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിലാണ് എന്ന് പരക്കെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പറയുന്നു താഴെ തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തനം ദുർബലമാണ്. ഇതുതന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ ടി എൻ പ്രതാപൻ എന്ന നേതാവ് പറഞ്ഞത് കോൺഗ്രസ്സിന് അത്യാവശ്യമായിട്ടൊരു സർജറി ആവശ്യമുണ്ട് എന്നാണ്. ഡോക്ടർ ശശി തരൂറിനെ വ്യക്തിപരമായിട്ടും കടന്നാക്രമിക്കുന്ന കോൺഗ്രസ്സിലെ പല നേതാക്കളും ഉണ്ട്. ഉദാഹരണത്തിന് ഒരിക്കൽ കൊടിക്കുന്ന സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റാണ് എന്ന്. ഒരിക്കലും ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ഇത്രമേൽ സ്വീകാര്യതയോടെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ ഒരു വലിയ നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞിട്ട് 18 ആണ്ടോളം ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിഷയങ്ങൾ വരുമ്പോൾ വിജയസാധ്യത സമവാക്യം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി നിർണ്ണയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മാനദണ്ഡം എന്നത് വിജയസാധ്യത മാത്രമായിരിക്കണം എന്നാണ്. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും പല നേതാക്കളും വരുന്നുണ്ട്. സീറ്റ് മോഹികളായ പല കടൽ ക്ലവന്മാരും ഇപ്പോഴും പൊങ്ങിയിട്ടുണ്ട്. ജയിച്ചിട്ടും ജയിച്ചിട്ടും മതിയാകാത്ത, 10-ഉം 12-ഉം തവണ ജയിച്ചിട്ടും മതിയാകാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്താനും തുടർച്ചയായിട്ട് 4 തവണയൊക്കെ ജയിക്കുന്ന വ്യക്തികളെ അവർക്ക് സംഘടനാ ചുമതല കൊടുത്തുകൊണ്ട് അവരെ മാറ്റി നിൽക്കാനും നിർത്താനും ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്സിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു ശീലം എന്ന് പറയുന്നത് സാധാരണയായി നേതാക്കൾ ധാരാളമുണ്ട്, എന്നാൽ അണികളെ താഴെ തട്ടിൽ ഉത്തേജകത്തോടെ പ്രവർത്തിപ്പിക്കാൻ പലപ്പോഴും ആ പാർട്ടിക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ ആ സംവിധാനത്തിൽ നിന്നുമൊക്കെ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ DCC സംവിധാനം വളരെ വ്യത്യസ്തമായത് കെ സുധാകരൻ എന്ന നേതാവിൻ്റെ സംഘടനാ മികവ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനെക്കുറിച്ച് യു ഡി എഫിൻ്റെ പരാജയത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞപ്പോൾ ഒരു കേഡർ സംവിധാനത്തിൻ്റെ അഭാവം കോൺഗ്രസ്സിനെപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കാറുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്നത്. കാരണം ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ ഫലത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേർത്തുകൊണ്ട് മോഹവാഗ്ദാനങ്ങളൊന്നും നൽകാതെ ജനങ്ങൾക്ക് ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഗൗരവമേറിയ രീതിയിൽ അർപ്പിത മനോഭാവത്തോടുകൂടി വളരെ വീക്ഷണത്തോടുകൂടി തയ്യാറാക്കേണ്ട ഒരു സുപ്രധാന ചുമതല ശശി തരൂറിനെ പോലൊരു വ്യക്തിയിലേക്ക് എത്തിക്കുകയാണ്. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ റോളുകളിൽ അദ്ദേഹത്തിന് മുൻപും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോള് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ പരാജയം ഉണ്ടാകാതിരിക്കാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയ തുടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അശോക് ഗെഹ്ലട്ടിൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഏകോപന സമിതിയും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ട സമിതിയും പാർട്ടി അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ ഡോക്ടർ ശശി തരൂറിനെ കൂടി ഈ സമിതിയിൽ ഉൾപ്പെടുത്തിച്ച് അദ്ദേഹത്തിൻ്റെ അറിവും ഭരണപരിചയവുമെല്ലാം കൃത്യമായി ഒരു പാർലമെൻറ്റ് അംഗം എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവുമെല്ലാം ഉപയോഗപ്പെടുത്താൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അടക്കം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.
Thank you.